രാജ്യത്തിന്റെ പേര് മാറ്റുന്ന നടപടിക്കെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചർച്ച ചെയ്യാതെയും ആരോടും ചോദിക്കാതെ എന്തും ചെയ്യുമെന്ന മനോഭാവമാണ് കേന്ദ്ര സർക്കാരിനുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആർഎസ്എസിന്റെ നിലപാട് നടപ്പാക്കുകയാണെന്നും മതനിരപേക്ഷത എങ്ങനെ ഇല്ലാതാക്കാമെന്ന് നോക്കുന്നുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മതാധിഷ്ഠിത രാഷ്ട്രം നിർമ്മിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ ഒരു വശത്തുകൂടി ഭീഷണിപ്പെടുത്തുന്നു, മറുവശത്തുകൂടി പരസ്യമായി ഒന്നിച്ചു പോകാമെന്ന് പറയുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മണിപ്പൂരിൽ നടന്നത് കൃത്യമായ വംശഹത്യയാണെന്നും സർക്കാർ സംവിധാനങ്ങൾ അക്രമികളുടെ കൂടെ നിന്നുവെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. മണിപ്പൂരിൽ കേന്ദ്രവും സംസ്ഥാന സർക്കാരും ഒരേ നിലപാടെടുത്തു. ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ജനങ്ങളെ പ്രത്യേക അറകളാക്കി മാറ്റി നിർത്തുന്നു. ഈ അവസ്ഥയ്ക്ക് നേതൃത്വം നൽകുന്നത് കേന്ദ്ര സർക്കാരാണ്. ആർഎസ്എസ് ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും രാജ്യത്ത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. പലതും അവർ നടപ്പിലാക്കി. എല്ലാം നടപ്പിലാക്കാൻ സാധിച്ചാൽ രാജ്യത്തിൻ്റെ സർവനാശമാകും ഉണ്ടാവുക. ബ്രിട്ടീഷുകാർ ഉടൻ പോകരുതെന്ന് ആഗ്രഹിച്ചവരുടെ കൈകളിലാണ് രാജ്യത്തിൻ്റെ അധികാരം വന്നു ചേർന്നത്. സംസ്ഥാനത്തെ എല്ലാ തരത്തിലും കേന്ദ്രം ശ്വാസം മുട്ടിക്കുകയാണ്. സംസ്ഥാനത്തിൽ ലഭിക്കേണ്ട കേന്ദ്രവിഹിതത്തിൽ കുറവുണ്ടായെന്നും കേന്ദ്ര സർക്കാർ പരിധിയില്ലാതെ കടമെടുക്കുമ്പോഴും സംസ്ഥാനത്തെ കടമെടുക്കാൻ അനുവദിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു.